ഹലോ എവിൺ വെൽക്കം ബാക്ക് ടു മിസ്റ്റർ മല്ലു ക്ലാഷ് ഓർ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ നമ്മുടെ ക്ലാഷ് ഓർക്കാൻ വീണ്ടും ഫ്രീ ആയിട്ട് ഗോൾഡ് പാസ് വാങ്ങിക്കാൻ പറ്റിയ ഒരു ഓഫർ വന്നിരിക്കുകയാണ് ഈ ഒരു ഓഫർ കഴിഞ്ഞ വട്ടത്തെ പോലെ അല്ല ഇതിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ചാനലിലെ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ കുറച്ച് പേര് പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് സോ ഈ ഒരു ഓഫർ എന്ന് വെച്ചാൽ കഴിഞ്ഞ വട്ടം നമുക്ക് കിട്ടിയത് ഇന്ത്യൻ ന്യൂസേഴ്സിന് വേണ്ടിയിട്ട് ഗൂഗിളും പ്ലേ സ്റ്റോറും കൂടെ തന്നൊരു ഓഫറായിരുന്നു എന്നാൽ ഈ വട്ടം ഗൂഗിൾ ഈ ഒരു ഓഫർ കൊടുത്തേക്കുന്നത് യു എസ് ഇല്ലുള്ള യൂസേഴ്സിന് വേണ്ടി മാത്രമാണ് എന്നാൽ ഈ ഒരു ഓഫർ എങ്ങനെ ഇന്ത്യയുള്ള ഉള്ള നമുക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്ലേ സ്റ്റോറിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തണം അതുപോലെ തന്നെ ബി പി എൻ ഉള്ള സോഫ്റ്റ്വെയർ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ഈയൊരു ഓഫർ ആൻഡ്രോയിഡ് ഉള്ളവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ പ്ലേ സ്റ്റോറിലാണ് ഈ ഒരു ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങളൊരു ഐഫോൺ യൂസർ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് എടുത്തിട്ട് അതിലൂടെ വേണം ഈ ഒരു ഓഫർ ക്ലെയിം ചെയ്യാനായിട്ട് സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഈ ഒരു ഗോൾഡ് പാസ് ഫ്രീ ആയിട്ട് ആയിട്ടെടുക്കാമെന്ന് നോക്കാം ഈ ഒരു ഓഫർ ക്ലെയിം ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് എടുത്തിട്ടുണ്ട് ഈ ഒരു ആൻഡ്രോയിഡ് ഡിവൈസിൽ നിങ്ങൾക്ക് സെക്യൂർ വി പി എൻ എന്ന് പറയുന്ന ഒരു വി പി എൻ സോഫ്റ്റ്വെയർ ആവശ്യമുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഓഫർ എടുക്കുന്നത് നോക്കാം ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ റിക്വയർമെൻറ്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു യു എസ് യൂസർ ആയിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വി പി എൻ എടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ഒരു റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് പ്ലേ സ്റ്റോറിൽ പ്ലേ പാസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് ആ ഒരു പ്ലേ പാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു പ്ലേ പാസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ ഈ രണ്ട് റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ഗോൾഡ് പാസ് വാങ്ങിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇനി എങ്ങനെ ഈ ഒരു പ്ലേ പാസ് ഫ്രീ ആയിട്ട് എടുക്കണമെന്നുള്ളത് നമുക്ക് നോക്കാം അതിന് ആദ്യം നിങ്ങൾ വി പി എൻ കണക്ട് ചെയ്യണം വി പി എൻ ഓപ്പൺ ആക്കിയതിന് ശേഷം അവിടെ അമേരിക്കയിലുള്ള ഏതെങ്കിലും ഒരു സെർവർ നിങ്ങൾ സെലക്ട് ചെയ്യുക ഇവിടെ മോളിൽ ഒരു ഗ്ലോബിൻ്റെ ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ അവൈലബിൾ ആയിട്ടുള്ള സെർവേഴ്സ് ഒക്കെ ആണ് ഇവിടുത്തെ രണ്ടാമത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഒരു സെർവർ ഉണ്ട് ഞാനത് സെലക്ട് ചെയ്യുകയാണ് അങ്ങനെ സെലക്ട് ചെയ്തിട്ട് കണക്റ്റഡ് ആക്കിയിട്ടുണ്ട് ഈ ഒരു വി പി എൻ കണക്റ്റഡ് ആക്കേണ്ട മുകളിൽ വി പി എൻ ഒരു ലേബലും കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനുശേഷം നമുക്കിനി പ്ലേ സ്റ്റോറിൽ പോവാം ഇനി നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം പ്ലേ പാസ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക പ്ലേ പാസ് അപ്പോൾ ഈ കാണുന്ന പോലെ ഒരു സെക്ഷൻ വരും ലുക്കിംഗ് ഫോർ ഗൂഗിൾ പ്ലേ പാസ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് നമുക്ക് വേണ്ടത് അവിടെ ലാൻഡ്മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കും ഇത് ഇന്ത്യൻ റുപ്പിയിലാണ് കിടക്കുന്നത് ഇനി ഇത് മാറ്റി നമുക്ക് അമേരിക്കൻ്റെ ആ ഒരു സെക്ഷനിലോട്ട് പോകണം അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു പാസ് എടുക്കാൻ പറ്റുന്നതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് അടിക്കുക ജസ്റ്റ് പ്രൊഫൈൽ സെക്ഷനിൽ ഒന്ന് പോവുക പ്രൊഫൈൽ സെക്ഷനില പേയ്മെൻ്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അവിടെ പേയ്മെൻറ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത് വേറെ ഒരു ഓപ്ഷൻ കാണാം അതിലും കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്താണെങ്കിൽ അതെല്ലാം അവിടെ വന്ന് കിടക്കും ഇനി ആഡ് ചെയ്യാത്തവരാണെങ്കിൽ ഇത് അതുപോലെ ആയിരിക്കും കിടക്കുന്നത് എൻ്റെ ജിമെയിലിൽ ഞാൻ ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല ഇതെൻ്റെ സെക്കൻഡ് ജിമെയിലാണ് ഇനി ഇവിടെ ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ മോർ പേയ്മെൻറ്റ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ബ്രൗസറിലോട്ടായിരിക്കും പോകുന്നത് ഈ ബ്രൗസറിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ജിമെയിൽ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ ചോദിക്കും അത് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ താ ഇങ്ങനത്തെ ഒരു ആയിരിക്കും വരുന്നത് ആഡ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഈ ഒരു ആഡ് പേയ്മെൻറ്റ് മെത്തേഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് കാർഡ് നമ്പർ കാർഡ് നമ്പർ ചോദിക്കും സോ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഏത് കാർഡ് വേണമെങ്കിലും കൊടുക്കാം എന്നിട്ട് താഴെ ബില്ലിംഗ് അഡ്രസ്സിൻ്റെ അവിടെ ബില്ലിങ് അഡ്രസ്സിൻ്റെ അവിടെ നമ്മൾ യു എസ് ഏതെങ്കിലും ഒരു അഡ്രസ്സ് വേണം കൊടുക്കാനായിട്ട് സോ ഞാനിവിടെ കാർഡ് നമ്പർ ലാസ്റ്റ് ടൈപ്പ് ചെയ്യാം ഇവിടെ ഞാൻ അഡ്രസ്സിൻ്റെ അവിടെ ഇന്ത്യ മാറ്റി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എവിടെയാണെന്ന് നോക്കുക അതായത് ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെലക്ട് ചെയ്യുക അതിന് ശേഷം അഡ്രസ്സ് ലൈൻ വൺ അഡ്രസ് ലൈൻ ടു എന്നൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഈ അഡ്രസ് ലൈൻ വേണമെങ്കിൽ നമ്മൾ അഡ്രസ് ഒന്നും കാണാൻ ആവശ്യമൊന്നുമില്ല എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഞാനിപ്പോൾ ഫ്ലാറ്റ് ടുണ്ട ഇങ്ങനെ അടിച്ചപ്പോൾ തന്നെ കുറേ താഴോട്ട് അഡ്രസ്സുകൾ വരുന്നുണ്ട് ഇതിൽ ഞാൻ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തു അപ്പോൾ എന്തു പറ്റും ഫുൾ പോസ്റ്റൽ കോഡ് ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും താഴോട്ട് ഫില്ലാകുന്നതായിരിക്കും ഇതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക മോളിൽ കാർഡ് നമ്പരും മന്തും ഇയറും സി വി വി കാര്യങ്ങളെല്ലാം തന്നെ കൊടുക്കുക സോ ഞാൻ അതൊന്ന് കൊടുത്തിട്ട് എന്താണ് പറ്റുന്നതെന്ന് നോക്കാം ഞാൻ എൻ്റെ കാർഡ് നമ്പരും അതുപോലെ തന്നെ അമേരിക്കയിലുള്ള ആ ഒരു അഡ്രസ്സും ഇതെല്ലാം കൊടുത്തിട്ട് അടിയിൽ സേവ് എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് യു ആർ റെഡി എന്നും പറഞ്ഞ് ഇങ്ങനത്തെ ഒരു സ്ക്രീൻ നിങ്ങൾക്ക് കാണാം നമ്മൾ അവിടെ ജസ്റ്റ് ഡൺ കൊടുക്കുക അത് കഴിയുമ്പോൾ വെരിഫൈ ദാറ്റ്സ് യു എന്ന് പറഞ്ഞ് ഒരു സെക്ഷൻ നിങ്ങൾക്ക് കാണാം ഇവിടെയും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പാസ്വേഡ് ഒക്കെ കൊടുത്ത് ഒന്നും കൂടെ ഇത് നിങ്ങൾ തന്നെയാണെന്ന് വെരിഫൈ ചെയ്യുക ആ ഒരു വേരിഫിക്കേഷനോട് കഴിയുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ കാർഡിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഈ ഒരു സൈറ്റിൽ കാണുന്നതായിരിക്കും ഇത്രയേ ഉള്ളൂ നമ്മൾ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും പ്ലേ സ്റ്റോറിൽ ഒന്ന് പോകാം ഓക്കെ ഞാനിവിടെ പ്ലേ സ്റ്റോർ എടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് പ്ലേ പാസ് എന്നുള്ളതൊന്ന് സെർച്ച് ചെയ്യാം പ്ലേ പാസ് ലേൺ മോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും റുപ്പീസിൽ നിന്ന് ഡോളർ ലോട്ട് ഇതിൻ്റെ പേയ്മെൻറ്റ് മെത്തേഡിൻ്റെതെല്ലാം മാറിയിരിക്കുന്നത് അവിടെ ഗെറ്റ് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ് കൊടുക്കുക ഈ ഗെറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം സ്റ്റാർട്ടിങ് ടുഡേ ഓഫർ അപ്ലൈഡ് എന്ന് പറഞ്ഞ് കിടക്കുന്ന ഈ ഓഫർ എന്ന് പറഞ്ഞ് കിടന്നതിൻ്റെ തൊട്ടപ്പുറത്ത് പോയിൻറ്റ് ഫൈവ് സീറോ പെർ മന്ത് ആണ് കാണിക്കുന്നത് അതായത് ഒരു മാസം നാൽപ്പത് രൂപ വെച്ചിട്ട് ഏപ്രിൽ രണ്ട് വരെ അതായത് ഏപ്രിൽ രണ്ട് വരെ നമുക്ക് ഈ ഒരു പ്ലേ പാസ് കിട്ടും ഒരു മാസം നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതിനുശേഷം ഏപ്രിൽ രണ്ട് മുതൽ അഞ്ച് ഡോളറാണ് ഒരു മാസം വരുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് ഈ ഒരു ഓഫർ നമ്മൾ ക്ലെയിം ചെയ്തതിന് ശേഷം ഇത് പോയി ക്യാൻസൽ ചെയ്യണം ഓക്കെ അപ്പോൾ ഇപ്പോൾ നമുക്കിത് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇനി നമ്മൾ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട് പ്രോസസ്സിങ് എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത് വെൽക്കം ടു പ്ലേ പാസ് എന്നും കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പ്ലേ പാസ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കാർഡിൽ നിന്ന് പോയിന്റ് ഫൈവ് സീറോ യു എസ് ഡോളറാണ് പോയേക്കുന്നത് പോയിന്റ് ഫൈവ് സീറോ യു എസ് ഡോളർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നാൽപ്പത് രൂപയോളം വരും നാൽപ്പത്തി രണ്ട് രൂപ പതിമൂന്ന് പൈസയാണ് എൻ്റെ ഇതിൽ നിന്ന് പോയേക്കുന്നത് അത് ആക്ച്വലി ഫോർ എക്സ് എന്നും പറഞ്ഞിട്ടാണ് പോയേക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ഒരു ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്താൽ ഈ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കത്തില്ലായിരിക്കും ഞാനിവിടെ ക്രെഡിറ്റ് കാർഡാണ് യൂസ് ചെയ്തത് ചിലപ്പോൾ അതിൻ്റെ ഒരു ഫോർ എക്സ് ചാർജ് ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പോയത് എന്തായാലും നമുക്ക് പ്ലേ പാസ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പ്ലേ പാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഗോൾഡ് പാസ് വാങ്ങിക്കാവുന്നതാണ് ഇനി നമുക്ക് ഗെയിം ഒന്ന് ഓപ്പൺ ആക്കാം ഈ ഒരു ക്ലാഷ് ഓഫ് ക്ലാൻസ് ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഗെറ്റ് ദ ക്ലാഷ് ഓഫ് ക്ലാൻസ് ഗോൾഡ് പാസ് ഫോർ സീറോ എന്നവിടെ ഓഫർ ആയിട്ട് കാണിക്കുന്നതായിരിക്കും അതിൻ്റെ തൊട്ടടിയിൽ വ്യൂ ഓഫർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏതൊക്കെ ഗെയിമിനകത്താണോ ഓഫേഴ്സ് വരുന്നത് അതെല്ലാം ഇങ്ങനെ നേരത്ത് കിടക്കും ഇവിടെ ആ ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ തൊട്ടിപ്പുറത്ത് സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് അത് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് മാറിയത് അനി പ്ലേ നമുക്ക് കൊടുക്കാം ആ ഇവിടെ നമ്മൾ ബൈ ഓപ്ഷൻ കൊടുത്തപ്പോൾ സീറോ ഡോളേഴ്സിന് നമുക്ക് ഗോൾഡ് പാസ് കിട്ടുമെന്നുള്ള ഇത് വന്നിട്ടുണ്ട് നമുക്ക് കൺഫേം ചെയ്ത് കൊടുക്കാം പ്രോസസിങ് എന്ന് കാണിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ഗോൾഡ് പാസ് നാൽപ്പത് രൂപയ്ക്ക് ഈ ഒരു നാൽപ്പത് രൂപ ചിലപ്പോൾ ഫോർ എക്സ് ചാർജ് ആയിരിക്കാം ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടുള്ള ചിലപ്പോൾ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്താൽ ഈ ഒരു പ്രോബ്ലം വരത്തില്ലായിരിക്കും സോ അത് നിങ്ങൾ നോക്കുക ഇനി നാൽപ്പത് രൂപ കയ്യിൽ നിന്ന് പോയാലും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ സാധനം നാൽപ്പത് രൂപയ്ക്ക് കിട്ടുന്ന ഭയങ്കര ലാഭമല്ലേ സോ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് സെക്ഷനിൽ ജസ്റ്റ് ഒന്നും കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ കാണുന്ന കമൻറ്റിനെല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും അങ്ങനെ ഗോൾഡ് പാസ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ മറക്കാണ്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഗോൾഡ് പാസ് കിട്ടിയ സന്തോഷത്തിൽ മറന്നു പോകരുത് നമ്മൾ വീണ്ടും പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യണം അല്ലെങ്കിൽ ഓരോ മാസം ഏപ്രിൽ വരെ നാൽപ്പത് രൂപ പിടിച്ചോണ്ടേയിരിക്കും അതിനുശേഷം അഞ്ച് ഡോളർ വീതം പിടിച്ചോണ്ടേയിരിക്കും അഞ്ച് ഡോളർ എന്ന് പറയുമ്പോൾ പത്ത് നാനൂറ്റി അൻപത് അഞ്ഞൂറ് രൂപയ്ക്ക് എടുത്ത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കും അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ വീണ്ടും പോവുക പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം നമ്മുടെ പ്രൊഫൈൽ സെക്ഷൻ എടുക്കുക അവിടെ പേയ്മെൻറ്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻസ് വീണ്ടും സെലക്ട് ചെയ്യുക അവിടെ സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ദ ഗോൾഡ് പ്ലേ പാസ് എന്ന് പറഞ്ഞ് ഇവിടെ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ദ ക്യാൻസൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞത് ആ ഏറ്റവും അടിയിൽ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട് അതേ ക്ലിക്ക് ചെയ്ത് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യുക ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നീട് പൈസയൊന്നും അതിന് ചോദിക്കത്തില്ല അപ്പോൾ എന്തെങ്കിലും ഒരു റീസൺ കൊടുക്കുക ഓക്കെ അങ്ങനെ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സോ ഇതുപോലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നത് വരെ ബാ